ഹായ്, ഞാൻ അബൂബക്കർ. എല്ലാവർക്കും എൻ്റെ ചാനൽ പീജിയൻസ് ഫോർ യുലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കുമായിട്ട് ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രാവിനെ എങ്ങനെ ഡീവോം ചെയ്യാം, അതായത് പ്രാവിൻ്റെ വിര എങ്ങനെ നമുക്ക് ഇളക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അതിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഡീവോം ചെയ്യുന്നത് ഇതാ ഈ ഒരു ഇത് വിളിച്ചാൽ, ഇതിൻ്റെ പേരാണ് അൽബോമാർ എന്നാണ് ഈ മെഡിസിൻ്റെ പേര്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് ഡീവോം ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രസിദ്ധമായ ഒരു, എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും പിന്നെ വെറ്റിനറി ഷോപ്പുകളും ഈ മെഡിസിൻ ലഭ്യമാണ്. എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അൽബോമാർ. പിന്നെ സാധാരണയായി ഹൈടെക്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആൽബൻഡസോൾ എന്ന് പറയുന്ന മെഡിസിനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കുന്നത് അൽബോമാർ എന്ന് പറയുന്ന ഈ മെഡിസിനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് പ്രാവുകളെ ഡീവോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡീവോം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ രണ്ടു ദിവസം നമ്മൾ വിമറാൾ എന്ന് പറയുന്ന ഈ വൈറ്റമിൻ ലിക്വിഡ് ഒരു 2 ഡേയ്സ് നമ്മൾ ഒരു 3 ml വീതം 3 തുള്ളി വീതം ഓരോ പ്രാവിനെ വിര ഇളക്കിയ പ്രാവുകളുടെ വായിലേക്ക് ഇത് ഒറ്റിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ പ്രാവ് ഈ ഡീവോം ചെയ്ത് കഴിഞ്ഞാൽ പ്രാവൊന്ന് ക്ഷീണിക്കും. അപ്പോൾ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നതോടെ, ഈ വിമറാൾ കൊടുക്കുന്നതോടെ അതൊന്ന് ഉന്മേഷമായി മാറുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബി കോംപ്ലക്സിൻ്റെ ഒരു വൈറ്റമിൻ സിറപ്പ് ഉണ്ട്, അതും ഒരു 3 ഡേയ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എഗ്ഗിൽ കിടക്കുന്ന ബേർഡ് അല്ലെങ്കിൽ ചിക്സ് ആയിട്ട് കിടക്കുന്ന ബേർഡ്സിന് ഒരിക്കലും നമ്മൾ ഈ വിരം മരുന്ന് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ബേർഡിന് മാത്രം കൊടുക്കുക. പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ബേർഡ്സിന് നമ്മൾ വിര ഇളക്കാൻ ഡീവോം ചെയ്യാൻ വേണ്ടി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രാവ് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഡീവോം ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ മെഡിസിൻ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ കണ്ടൻസ് എല്ലാം അടിയിൽ കട്ടയായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം ഒന്ന് ഡൈല്യൂട്ട് ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ ML ഒരു പാത്രമുണ്ട്, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഐറ്റം, ഈ ഡ്രോപ്പർ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും. ഏകദേശം 2 രൂപ മാത്രമേ ഇതിന് വരെയുള്ളൂ. ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാവിൻ്റെ വായിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട്, അതായത് ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു ബേർഡിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ 1, 2, 3, 4 തുള്ളി വരെ നമുക്ക് കൊടുക്കാം. ഇനി ഒരു 6 ഒക്കെ ആണെങ്കിൽ ഒരു 2 തുള്ളി മതിയാവും, അത്ര കൊടുത്താൽ മതി. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ കുറേ ബേർഡുകളുണ്ട്, പക്ഷേ അധികം ബേർഡുകളും ബ്രീഡിംഗ് സെറ്റുകളാണ്, ബ്രീഡിംഗ് ആയിട്ട് കിടക്കുകയാണ്, അതായത് എഗ്ഗിൽ കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എല്ലാ ബേർഡുകൾക്കൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. എൻ്റെ ഈ ഇതെല്ലാം ഹിപ്പികളെല്ലാം ബ്രീഡിംഗ് സെറ്റുകളാണ്, എല്ലാം എഗ്ഗിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും ഞാനിപ്പോൾ ഡീവോം ചെയ്യുന്നില്ല. അതുപോലെ കുട്ടികളായിട്ട് കിടക്കുന്ന ബേർഡുണ്ടാവും, ഇതൊന്നും ഞാനിപ്പോൾ ഡീവോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ലാഹോറാണ് ഷിറാസ്. ഇതൊന്നും ഞാനിപ്പോൾ ഡീവോം ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഡീവോം ചെയ്യാൻ പോകുന്നത് ഈ ബ്യൂട്ടി ഹോമറുകൾക്കാണ്, ബ്ലാക്ക് വൈറ്റ് കളറിൽ കിടക്കുന്ന ബ്യൂട്ടി ഹോമർ. ഇത് ഇവർ രണ്ടുപേരും ഒരു 4 കല്ലിയ 6 ആണ്. ഇത് രണ്ടും എഗ്ഗ് ബ്രീഡിംഗ് സെറ്റ്, എഗ്ഗിനായിട്ടുള്ള ബ്രീഡിംഗ് സെറ്റുകളാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഇത് കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഷിറാസ് ആണ്, ഷിറാസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വളരെ ക്ലോസപ്പിൽ തന്നെ ഞാനിത് എടുക്കുകയാണ്, വളരെ ക്ലോസ് ആയിട്ട് തന്നെ. അപ്പോൾ ഇത് ബ്യൂട്ടി ഹോമറാണ്. ഈ ബ്യൂട്ടി ഹോമറൊക്കെ അത്യാവശ്യം ആരോഗ്യവും ഹെൽത്തുമുള്ള ഐറ്റംസ് ആയിരിക്കും, കുറച്ച് ഹെവി ബേർഡായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ 5 തുള്ളി ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ വായിലേക്ക് ഒറ്റിച്ച് കൊടുക്കാം. 1
രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തുള്ളി ഡ്രോപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന്, ഈ ബ്യൂട്ടി ഹോമറിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഞ്ച് തുള്ളി ഈ ബ്യൂട്ടി ഹോമർ ബ്ലാക്കിന് ഞാൻ കൊടുത്തു. ഇനി ഇതിൻ്റെ തുണയായിട്ടുള്ള പേരായിട്ടുള്ള ഇത് ഫീമെയിലാണ്, ഇതിൻ്റെ മെയിൽ വൈറ്റ് കളറാണ്. ഇതിന് ഞാൻ ഇതുപോലെ അഞ്ച് തുള്ളി കൊടുക്കാം. ആ ഇതാണ്, ഞാൻ ആ ഫീമെയിലിന് കൊടുത്തു. ഇനി വൈറ്റിന് കൊടുക്കാൻ പോവാണ്. ബ്യൂട്ടി ഹോമർ വൈറ്റ് ഇതാണ് അതിൻ്റെ മെയിലായിട്ട് കിടക്കുന്ന ബേഡാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഞാനൊരു അഞ്ച് തുള്ളി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇത് കൊക്കൊണ്ട് കളയുന്ന നോക്കണം. മെഡിസിനെ അത് കക്കി തുമ്മി കളയുന്ന നോക്കണം. കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, അപ്പോൾ ഈ പേരിന് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അഞ്ച് തുള്ളി വീതം കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ വീഡിയോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ, ഇനി ബാക്കിയുള്ള ബേഡ്സിനും കൂടെ കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഡീവോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ ദിവസവും രാത്രി കൊടുക്കുക. രാത്രി ദിവസങ്ങളിൽ മാത്രമാണ്, രാത്രി അതായത് ഒരു ഈവനിങ് 6 മണിക്ക് ശേഷം നമ്മൾ ഡീവോം ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കൂട്ടിലുള്ള വെള്ളം നമ്മൾ മാറ്റി വെക്കുക. പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഡീവോമിങ്ങിൻ്റെ എഫക്റ്റ് കുറയും. അപ്പോൾ ഡീവോം മെഡിസിൻ കൊടുത്ത ബേഡ്സിൻ്റെ എല്ലാം നമ്മൾ വെള്ളം മാറ്റി വെക്കുക. അവർക്ക് പിറ്റേ ദിവസം മാത്രം വെള്ളം കൊടുത്താൽ മതി. അതുപോലെ കൂടിനകത്ത് ഗ്രിപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റി വെക്കണം. കാരണം ആ മെഡിസിൻ്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴെ ഒരു നല്ലൊരു വൈറ്റ് പേപ്പർ വിരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വിര ഇളകിയത് കാണാൻ കഴിയും. അതിനുവേണ്ടി നമ്മളൊരു വൈറ്റ് പേപ്പർ ഇതിൻ്റെ അടിയിൽ കൂടിൻ്റെ അടിയിൽ വിരിച്ചു കൊടുക്കണം. ഓക്കെ.